മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്റെ ഏറ്റവും മോശമായ പ്രകടനമായിരുന്നു കാഴ്ച വെച്ചിരുന്നത്. ഗോവ എഫ് സിക്കെതിരെ 3-1 എന്ന നിലയിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പൊട്ടിയത്. ആ മത്സരത്തിൽ ഏറ്റവും വിമർശിക്കപ്പെട്ട രണ്ട് താരങ്ങളാണ് ആൽബിനോ ഗോമസും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായ ഗാരി ഹൂപ്പറും. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബാംഗ്ലൂരു എഫ് സിയുമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർമേഷനെ പറ്റിയാണ്. മഞ്ഞപ്പടയുടെ ഗോൾ വല കാക്കുന്നത് ഇത്തവണയും ആൽബിനോ ഗോമസ് തന്നെയാണ്. ചെന്നൈ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു പെനാൽറ്റി തടുത്ത ആൽബിനോ ഗോമസ് ഗോവക്കെതിരെയുള്ള മത്സരത്തിൽ തന്റെ കാരണത്താൽ ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നിരുന്നു. ബംഗളൂരു എഫ് സിക്കെതിരായുള്ള മത്സരത്തിൽ റൈറ്റ് വിങ് ബാക്കായി നിൽക്കുന്നത് 5 നമ്പർ ജേഴ്സി താരം നിഷുകുമാർ തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ മെച്ചപ്പെട്ട കളി തന്നെയായിരുന്നു നിഷുകുമാർ കാഴ്ചവെച്ചിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്കായിട്ട് അബ്ദുൽ ഹക്കുവിനെയും ബക്കാരിക്കോനെയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അബ്ദുൽ ഹക്കുക്ക് പകരം മിക്കവാറും ലാലുവ താര ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗസൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് വിങ് ബാക്കും ക്യാപ്റ്റനുമായിട്ടായിരിക്കും ബംഗളൂരു എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിലോട്ട് പോകുമ്പോൾ ഫക്കുണ്ടോ പെരേര, വിസന്റെ ഗോമസ്, സഹൽ അബ്ദുൽ സമദ് എന്നീ താരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിസന്റെ ഗോമസ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോൾ നേടിയിരുന്നു. ഫക്കുണ്ടോ പെരേരയും മികച്ച കളി തന്നെയാണ് പുറത്തെടുത്തത്. സഹൽ അബ്ദുൽ സമദിന് പകരം ചിലപ്പോൾ രോഹിത് കുമാറിനെ അറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബംഗളൂരു എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ ജോർജൻ മുറയും ഗാരി ഹൂപ്പറിനെയും ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവർ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോളുകൾ നേടാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മറ്റൊരു താരമാണ് കെ പി രാഹുൽ. കഴിഞ്ഞ മത്സരത്തിൽ ടോപ്പ് 5 ഇന്ത്യസിൽ ഇടം പിടിച്ചൊരു താരം കൂടിയാണ് കെ പി രാഹുൽ. കഴിഞ്ഞ മത്സരത്തിൽ തന്റെ തന്ന മികച്ചൊരു കളി തന്നെയാണ് കെ പി രാഹുൽ പുറത്തെടുത്തിട്ടുള്ളത്.